നമ്മുടെ കരിമണൽ തന്നെയാണ് തമിഴ്നാട്ടിൽ ചെന്ന് വിറ്റിരിക്കുന്നത്. അത് വൻതോതിൽ കള്ളക്കടത്ത് നടത്തുകയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്? ഉറപ്പുണ്ട്. ഞാൻ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ സ്ഥലത്തുകാരനല്ലോ. പക്ഷെ വിഷ്വൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്. ഇത് ചെറുകിട കള്ളക്കടത്താണോ? ചെറുതായി മൊബിലൈസ് ഒരു മാഫിയ ഓപ്പറേഷൻ ഇതിന്റെ പുറകിലുള്ള കള്ളക്കടത്താണോ? നിശ്ചയമായിട്ടും. സത്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥര് അതിർത്തിക്കപ്പുറമുള്ള സേവനം അടക്കമുള്ള ഒരു വൻ ലോബി, സ്വാഭാവികമായും രാഷ്ട്രീയക്കാരുടെ പിന്തുണയും അതിന് വേണം, ഭരണത്തിൻ്റെ പിന്തുണ അതിന് വേണം. അത്തരത്തിലൊരു ഒരു മണൽ കള്ളക്കടത്ത് ലോബി കേരളത്തിൽ ആക്റ്റീവാണ്. തമിഴ്നാട്ടിൽ അതിൻ്റെ റിസീവിങ് എൻഡ് ഉള്ള തരത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഈ വ്യവസായിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ, ചിരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വയം ഞാൻ ചെയ്തൊരു കുറ്റമുണ്ട്. വ്യവസായിയായി എന്നാണോ? വ്യവസായം കേരളത്തിൽ തുടങ്ങി വ്യവസായിയായി എന്നെ ഇവിടെ കൊണ്ടുവന്നത് സഖാവ് ഗൗരിയമ്മയും ഇ കെ നായനാരും 88 അന്ന് മുഴുവൻ ഇൽമിനേറ്റും എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ്. എന്താണ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നിരുത്തി. അത് ഊണ് തന്നില്ല. അത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തന്നു, മണൽ വരാനുള്ള അനുമതി തന്നു, മണൽ വരാൻ അനുവദിച്ചിട്ടില്ല. അല്ല, ഇൽമിനേറ്റ് ഐ ആർ ഇന്ന് സ്ഥിരമായി തരാമെന്ന് പറഞ്ഞാണല്ലോ എന്നെ ഇത് കൊണ്ടുവന്നേ. അണ്ട ഐ ആർ ഇന്ന് സാധനം കിട്ടണില്ലല്ലോ. അല്ല, ഐ ആർ ഇക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഐ ആർ ഇ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 ഏക്കറെങ്കിലും തുടർച്ചയായിട്ട് നേരെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഖനനം നടത്താൻ പറ്റുള്ളൂ. ഉടമകൾ സ്ഥലം കൊടുക്കുന്നില്ല, ഉടമകൾ കൂടുതൽ പണം ചോദിക്കുന്നു. ഐ ആർ ഇയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനും ആ ഭൂമി സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്നാണ് പറയുന്നത്. അവർ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് താങ്കളെ തന്നെയാണ്? എന്നെ തന്നെയാണ്. അവിടെയാണ് എനിക്ക് അവിടെയാണ് അത്ഭുതപ്പെടുത്തുകയും ഫലിത ബിന്ദുവായിട്ട് തോന്നുന്നതും ആയിട്ടുള്ള കാര്യം. ഐ ആർ ഇയാണ് എനിക്ക് തരേണ്ടത്. ഐ ആർ ഇ തരുന്നു. ഞാനും ഐ ആർ ഇയും തമ്മിൽ നല്ല ബന്ധത്തിലുമാണ്. ഐ ആർ ഇപ്പോഴും തന്നാൽ, ഇപ്പോൾ 2 ദിവസം മുമ്പ് 120 ടൺ തന്നു. അത്രയല്ലേ തന്നുള്ളൂ? പക്ഷേ താങ്കളുടെ ആവശ്യത്തിന് തുടർച്ചയായിട്ട് ഇൽമിനേറ്റ് കിട്ടുന്നില്ല എന്ന പരാതി താങ്കൾക്കുണ്ട്. പക്ഷേ ഇത്രയും തരാൻ കഴിയാത്തത് എവിടെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഈ പ്രവർത്തനം തടയപ്പെടുന്ന ഒരു ലോബി ആക്റ്റീവാണ്. ആ ലോബിക്ക് പിറകിൽ താങ്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ലല്ലോ, എനിക്കത് ആവാൻ പറ്റില്ല. എനിക്ക് ആവാനുള്ള കരുത്തുമില്ല, അതിൻ്റെ സാമ്പത്തിക ശക്തിയില്ല. അവർ പറയുന്നത് താങ്കൾ ചൈനയിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നത് അത്തരത്തിലൊക്കെ ചൈനയിൽ നിന്നല്ല, ഞാൻ മൊസാംബിക്ക് ആയിക്കോട്ടെ, താങ്കൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇത് തുടർച്ചയായിട്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഒക്കെ താങ്കൾക്ക് ഇൽമിനേറ്റ് അധിഷ്ഠിത ആ വ്യവസായം നടത്തലിൽ മാത്രമല്ല, താങ്കൾക്ക് ഖനനത്തിൽ തന്നെ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് എന്നാണ്. താങ്കൾ ഖനന മേഖലയിലേക്ക് കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള കളമൊരുക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഖനന മേഖലയെ പറ്റി ചിന്തിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തതിന് ശേഷമാണ്. വെസ്ട്രേലിയൻ സാൻഡിനും റിനയസെൻസിനും കൊടുത്തു 1995 കൊടുത്തു. അവകാശമാണത്. പിന്നെ എൻ്റെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എൻ്റെ അവകാശമാണ്. അവിടെയൊക്കെ ആരോ നിന്ന് കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന ആരാണത്? താങ്കൾക്ക് ആരെങ്കിലും ഇവിടെ പേരെടുത്ത് പറയാൻ കഴിയുമോ, സൂചിപ്പിക്കാൻ കഴിയുമോ? പേരെടുത്ത് പറയാൻ പറ്റുമല്ലോ. ഒരു എക്യുപ്മെൻറ് സപ്ലയർ ഉണ്ടാവാം, ഈ കള്ളക്കടത്തുകാരുണ്ടാവാം. താങ്കൾക്ക് ഇൽമിനേറ്റ് തുടർച്ചയായിട്ട് ഐ ആർ ഐ തരുന്നു, താങ്കൾ ഇൽമിനേറ്റ് ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നു, അതാണ്. ഇൽമിനേറ്റ് ഞാൻ വാല്യൂ അഡിഷൻ നടത്തി ആക്കി കച്ചവടം നടത്തുന്നു, ഇതാണ്. ആ ധാരണയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലേ? ഐ ആർ ഐ 1500 ടൺ ഈ കൊല്ലം എനിക്ക് ആകെ തന്നേക്കണേ. എനിക്ക് വേണ്ടത് 100,000 ടൺ. അവർക്ക് ഒരു ദിവസം 25,000 ടൺ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നൊക്കെയാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അവർക്ക് ശേഷിയുണ്ട്. ആരാ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെയാണ് പ്രശ്നം. ഈ ഭൂമിയിൽ ഖനനം നടത്താൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നു. കാശിറക്കുന്നു. ആ അങ്ങനെ എതിർത്തു നിൽക്കുന്നവരെ സത്യസന്ധമായി അതിൽ ശശിധരൻ കർത്താവ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശശിധരൻ കർത്താവിൻ്റെ വണ്ടി ആ അതേ ആളുകൾ 22 ലോറി മണ്ണ് ഞാൻ ഇൽമിനേറ്റ് കാശ് കൊടുത്ത് ഐ ആർ ഇയിൽ നിന്ന് മേടിച്ച് മറ്റേ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കെ എം എം എല്ലിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ തടയുകയും അതിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരും ഇടപെടാതിരിക്കുകയും
ഞാൻ ഹൈക്കോടതിയിൽ പോയി വണ്ടി റിലീസ് ചെയ്ത് എടുക്കാൻ വേണ്ടി കോടതി വിധി സമ്പാദിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും വീണ്ടും എനിക്ക് വിട്ടുകിട്ടാത്തത് കൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ആ ആളുകൾ തന്നെയാണ് ഈ അവിടെ ഭൂമി ഇടപാടിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം ഇടപെട്ട് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കണേ. താങ്കളല്ല, മറ്റാരുമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാനല്ല, അയ്യാറിയിൽ നിന്ന് എനിക്ക് ഇൽമിനേറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഇപ്പൊ ഈ കൊല്ലാതെ അയ്യാറിയിൽ നിന്ന് തുടർച്ചയായിട്ട് ഇൽമിനേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ ഖനനം എന്ന് പൊതുസമൂഹവും, ഖനനമല്ല എന്ന് താങ്കളും പറയുന്ന ആ പ്രക്രിയയിൽ നിന്ന് താങ്കൾ പിന്മാറുമോ? ഒരിക്കലും പിന്മാറാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അതെ, ഒരു കുട്ടി ജനിച്ചു, അത് പെൺകുട്ടിയാ, അണ്ട് ആണാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയണ മാതിരിയാണ് ഇത് ഈ പരിശോധ്യം. അങ്ങനെ ഒരു എനിക്ക് 25 ജനിച്ചിട്ടേ മുൻപ് കിട്ടിയ അവകാശമാണ്, അത് കൈവരിക്കാൻ. ഇപ്പൊ പറയണ എന്താ, ഇപ്പൊ പറയുന്നത് അയ്യാറിയുടെ പ്രൈം കസ്റ്റമറാണ് ഞാൻ. KMML വല്ലപ്പോഴും എടുക്കുകയുള്ളൂ. TTP എടുത്തോണ്ടിരുന്നത് മണവാളക്കുറിച്ചിൽ നിന്നാണ്. എന്നിട്ടും എനിക്ക് തരരുതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ വണ്ടി തടഞ്ഞത്. അത് ഇറ്റ് ഈസ് എ വെരി സീരിയസ് ആയിട്ട് ഞാൻ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ആ വണ്ടി തടഞ്ഞതിപ്പോൾ മുതലാണ് എനിക്ക് ശരിയായിട്ടുള്ളൊരു വാശി വന്നത്. താങ്കളിപ്പോൾ വാശിയിലാണ് അതിൻ്റെ? ഒന്നില്ലെങ്കിൽ ഞാൻ പൂട്ടും CMR-ൽ, ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടണം. മൈനിങ് ലീസ് IRA-ക്ക് കൊടുത്ത് തന്നെ CMR-ന് മണ്ണ് കൊടുക്കണം എന്നുള്ള കണ്ടീഷനിലാണ്. അത് എന്നിട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി അതിൽ ഒരു നേതാവ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത്, KMML-നും TTP-ക്കും കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ IRA-ക്ക് CMR-ന് കൊടുക്കാമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പോർട്ട് കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റുമോ? ലോകത്ത് പറ്റുമോ? ആരാണ് ഇനി മുൻകൈ എടുക്കേണ്ടത്? എന്ത് തരത്തിലുള്ള പരിഹാരമാണ് ഈ പ്രശ്നത്തിൽ ഉണ്ടാവേണ്ടത്? കേരള ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും ഞാൻ കൊള്ളക്കാരനല്ല കള്ളക്കാരനല്ല IRA പൊളിക്കാൻ നടക്കണില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്ത തെളിവാണല്ലോ ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച്. താങ്കളുടെ സ്ഥാപനത്തിന് ജോലിക്കാർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച്, അവർക്ക് ജോലി വേണം എന്ന അവരുടെ ആവശ്യം, ജോലി നിലനിർത്തണം, താങ്കളും പിന്തുണയ്ക്കുന്നു. അല്ല, സേവ് CMR-ലാണല്ലോ. അതെ, സത്യം പറഞ്ഞാൽ എൻ്റെ തൊഴിലാളികൾ പാവങ്ങൾ, ഈ എന്നെയും കൂടി രക്ഷിക്കാനാണ് പറയണേ.